ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിൽ സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സീരീസിനെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് മനോരഥങ്ങൾ എന്ന് പറയുന്ന സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡ് കാഴ്ച എന്നാണ് ഇതിൻ്റെ പേര്. ഈ കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് കാഴ്ചപ്പാടം എന്നാണ് ഒറ്റ വൺ ലൈനായിട്ട് നമുക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യം അവർ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കിയാൽ ശ്യാമപ്രസാദാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറി നമുക്കറിയാം, എം ടി വാസുദേവൻ നായരാണ് ഇതിൻ്റെ സ്റ്റോറി. അതേപോലെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ പാർവതി തിരുവോത്തനാരൻ, ഹാരിഷ് ഉത്തമൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ഹാരിഷിന് പറയുമ്പോൾ ഒരു തെലുങ്ക് നടനാണ്. ഹാരിഷ് മലയാളത്തിലും സജീവമാണ്. ഇനി ഉത്തരം എന്ന് പറഞ്ഞ ചിത്രത്തിലൊക്കെ അദ്ദേഹം ഉണ്ട്. ബാക്കി ഒരുപാട് ചിത്രത്തിലൊക്കെ വില്ലൻ വേഷം, അതേപോലെ തന്നെ കൽക്കിയിലൊക്കെ നമ്മുടെ വില്ലനായിട്ടുള്ള വന്ന വ്യക്തിയാണ് ഹാരിഷ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കരുതനാരൻ നമ്മുടെ ലിയോനുള്ള വ്യക്തി തന്നെയാണ്. വിക്രം, അതുപോലെ കൈദി തുടങ്ങിയ ചിത്രത്തിലൊക്കെ ഉണ്ടെന്നാരൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. അപ്പോൾ സ്റ്റോറിയായിട്ട് പറയുക, കാഴ്ച എന്ന് പറയുമ്പോൾ അതായത് ഈ മക്കൾത്തായം മരുമക്കൾത്തായം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പഴയൊരു കാലഘട്ടത്തിൽ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളതായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അന്നത്തെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പഴയൊരു കാലഘട്ടത്തിലൂടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്, അതായത് ഒരു സ്ത്രീ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവരെ ചുറ്റുമുള്ളവരാണ്, അല്ലെങ്കിൽ അല്ല ഭർത്താവാണ്, ഭർത്തൃ വീട്ടുകാരാണ് എന്നൊക്കെയാണുള്ള ചിന്താഗതിയാണ്. അതായത് അവൾ വീടിനുള്ളിൽ അടച്ചിരിക്കാൻ പാടുള്ളൂ, അതായത് പാട്ട് പാടാൻ പാടില്ല, അല്ലെങ്കിൽ പുറം ലോകമായി യാതൊരു ബന്ധം പാടില്ല, ഭർത്താവിനനുസരിച്ച് ജീവിക്കണം. അതായത് എങ്ങാനും ആ ബന്ധം പിരിഞ്ഞു പോയാൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുക, നാട്ടുകാരെന്ത് പറയും, പരിഹാസമാകുന്നുള്ള ഒരു കഥാഗതി. അപ്പോൾ നാട്ടുകാരൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ്, പുറമേ നിന്നുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്, അതാണ് കാഴ്ച കൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇവരെ കഥാപശ്ചാത്തലം നൽകുന്ന രണ്ട് കാലഘട്ടത്തിലാണ്. അതായത് ഒന്ന് മദ്രാസിൽ നിന്നാണ് സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്, പിന്നീട് നാട്ടിലോട്ട് തിരിച്ചു വരുന്നു. അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥാപാത്രമാണ് പാർവതി അവതരിപ്പിക്കുന്നത്. അവരുടെ ഭർത്താവായി വരുന്നത് നരേനാണ്. അപ്പോൾ ഈ പാർവതി സംഗീതമായിട്ട് ഒരുപാട് പ്രത്യേകത ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ യാതൊരു തടസ്സവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നടക്കുന്നില്ല. ഇയാളെ ഫുൾ ടൈം കുടിച്ചും കാര്യങ്ങളൊക്കെ ഒത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നാട്ടിലോട്ട് വരുന്നു. നാട്ടിലോട്ട് വരുമ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് അറിയില്ല പരിദോഷണം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശരിയാണെന്ന് ചോദിക്കുന്നു, അത് ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ അമ്മായിമാരും വലിയച്ഛന്മാരും എല്ലാവരും വന്ന് സംസാരിക്കുന്നു, എന്ത് പറ്റി, എന്താ കാര്യം എന്നറിയുന്നു. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നാണക്കേടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒത്തുപോരുത്, അതാണ് ഏറ്റവും വലിയ മെസ്സേജായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ത്രീ സ്വാതന്ത്ര്യമായി മുന്നോട്ട് പോകുന്നു, അതായത് ഹസ്ബൻഡിൻ്റെ തടങ്കിൽ നിന്നും ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം മുന്നോട്ട് പോകുന്നു, അതാണ് കാഴ്ച. അതെങ്ങനെയാണ് മറ്റുള്ള നോക്കിക്കാണെന്നാണ് കാഴ്ച കൊണ്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പരിധിക്ക് അപ്പുറത്തോട്ട് വിജയിച്ചു അപ്പുറത്തോട്ടും പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഡ്യൂറേഷൻ നല്ല രീതിയിൽ ബോറടുപ്പിച്ച് പറയാൻ സാധിക്കും. ഏകദേശം 45 മിനിറ്റോളം ഡ്യൂറേഷൻ ഉണ്ട്. അതൊരു 20 മിനിറ്റേക്ക് കുറച്ച് അത്രയും നന്നായിരുന്നു. പക്ഷേ ഈ 45 മിനിറ്റ് നല്ല ബോറടിയായിരുന്നു. പക്ഷേ വിഷ്വൽ സൈഡ് കൊള്ളാൻ പറ്റുന്നുണ്ട്. അതായത് മദ്രാസിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോഴുള്ള ആ പഴയൊരു പാടത്തിൻ്റെ നടക്കിലൂടെ പോകുന്ന സീൻസും, അതുപോലെ തന്നെ പണ്ടത്തെ കാലഘട്ടത്തിലെ ചായപ്പിടിയും അമ്പലക്കുളവും, അതുപോലെ തന്നെ ഇതിൽ പാർവതി തുടക്കത്തിൽ ഇരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഒരു കുളമൊക്കെ ആയിട്ടുള്ളത്. ആ പേരുടെയും പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. പഴയൊരു വീട്, അതുപോലെ വസ്ത്രാലങ്കാരം പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ഒരു ആക്റ്റീവായി തോന്നിയില്ല. കാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് കാഴ്ചയെക്കുറിച്ച് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ C5 മൂന്നാമത്തെ എപ്പിസോഡ് ലഭ്യമാണ്, അത് കണ്ടു നോക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.